പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തോടുള്ള നമ്മുടെ ജീവിതത്തോട് നമുക്ക് ഉണ്ടാകുന്ന സ്നേഹമാണ്. അപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടാവും. നമ്മളെ എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ് സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ സ്വപ്നം കണ്ട മനുഷ്യരുടെയാണ് മനുഷ്യരുടേതാണ് ഈ ലോകം. അല്ലാത്ത എത്ര മനുഷ്യന്മാർ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്? നമ്മൾ ആരുടെയെങ്കിലും പേര് പറയുന്നുണ്ടോ? വളരെ കുറച്ച് ആളുകളുടെ പേരുകളെ പറയുന്നുണ്ടോ? 1915 വരെ ദക്ഷിണാഫ്രിക്കയിലെ വലിയൊരു വക്കീലായിരുന്ന ഒരു മനുഷ്യനുണ്ട്, വലിയ ശമ്പളം വാങ്ങിയിരുന്ന ആളാണ്. ധാരാളം ശമ്പളവും ധാരാളം കേസുകളും അതിന്റെ തിരക്കുകളൊക്കെ അതിലിങ്ങനെ മുഴുകി നടന്നിരുന്ന ആ മനുഷ്യനാണ് ഒരു നിമിഷം ആലോചിച്ചത്, ഇനി പൈസ ഉണ്ടാക്കിയതൊക്കെ മതി, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇത്രയും കാലം ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആ മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് അദ്ദേഹം ക്യാപ്ടൗണിൽ നിന്ന് ദക്ഷിണ ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ കയറി പോകുന്നത്. അപ്പോളോ ബന്ധങ്ങൾ വന്നിട്ട് ആ കപ്പലിറങ്ങി. അങ്ങനെ ഒരു മനുഷ്യന് വന്നിറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ രാജ്യത്തെ കിട്ടില്ല, നമുക്കൊരു ഗാന്ധിജിയെ കിട്ടില്ല, ഇന്ന് കാണുന്ന ഒരു ഇന്ത്യ ഉണ്ടാവില്ല, ഒരൊറ്റ മനുഷ്യനുണ്ട്. 78 വയസ്സായപ്പോഴേക്ക് തീർന്നു പോയ ഒരു ആയുസിന്റെ പേരാണ് ഗാന്ധിജി. അനുശോചനങ്ങള് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 77 വയസ്സായി. ഗാന്ധിജി ഈ ലോകത്ത് നിന്ന് തന്നെ പോകുന്നത് 78-ാമത്തെ വയസ്സിലാണ്. ഇപ്പോഴേക്ക് തീർന്നു. പക്ഷെ ആ മനുഷ്യനാണ് ഇന്ന് കാണുന്ന ഈ ഒരു രാജ്യത്തിന്റെ പിന്നിൽ സ്വപ്നം കണ്ട മനുഷ്യൻ. ഗാന്ധിജി വന്നതോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിശയൊക്കെ മാറിയത്. അത്രയും കാലം നമ്മൾ ബ്രിട്ടീഷുകാരെ ശത്രുക്കളാക്കിയിരുന്നു. ഗാന്ധിജിക്ക് മനസ്സിലായി ശത്രുക്കളാക്കിയിട്ട് കാര്യമില്ല, അവരെ ചങ്ങാതിമാരാക്കേണ്ടതാണ്. അങ്ങനെ ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ പോലും ഗാന്ധിജിയെ വിളിച്ചിരുന്നത് ബാപ്പു എന്നാണ്. കാരണം ഗാന്ധിജിക്ക് മനസ്സിലായി 35 കോടി മനുഷ്യരുണ്ടെന്ന് ഇന്ത്യയിൽ. ഈ 35 കോടി മനുഷ്യരെ ഭരിക്കുന്നത് ആരാണെന്ന് അറിയോ? 100-200 വരുന്ന പട്ടാളക്കാർ, ഉദ്യോഗസ്ഥന്മാർ, അവരുടെ പേരാണ് ബ്രിട്ടീഷുകാർ. 100-200 ഒക്കെ മാത്രമുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരാണ് 35 കോടി മനുഷ്യന്മാർ ഭരിക്കുന്നത്. ഈ 35 കോടി മനുഷ്യന്മാരൊന്ന് തിരിഞ്ഞു നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉരുകിപ്പോകുന്ന അത്രയും ചെറിയ സംഖ്യയാണ് ബ്രിട്ടീഷുകാരെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഗാന്ധിജി ഈ ഗ്രാമങ്ങളുടെ ശക്തിയൊക്കെ തിരിച്ചത്. അങ്ങനെയാണ് ഗാന്ധിജി പുതിയ സമരമുറകൾ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉള്ളത്. ഒരൊറ്റ മനുഷ്യൻ കണ്ട സ്വപ്നം. എപിജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടില്ലേ, ഉറങ്ങുമ്പോ കാണുന്നതല്ല സ്വപ്നം, പിന്നതാണ് നിങ്ങളെ ഉറങ്ങാൻ സംഭവിക്കാത്തതിന്റെ പേരാണ് സ്വപ്നം. അപ്പൊ നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നല്ല വിഷയം, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്, എന്ത് ബാക്കിയാക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഒരു 10,000-10,000 ദിവസങ്ങൾ കൊണ്ട് ഈ ആയുസ് അവസാനിക്കും. എനിക്ക് എന്റെ അനുജന്മാരോടും അനിയത്തികളോടും പറയാനുള്ളതാണ് ഈ ആഘോഷങ്ങളൊക്കെ അവസാനിക്കടാ, എന്ന് നമ്മൾ ഒറ്റക്കാവും. അന്ന് നമ്മൾ നിരാശ ഉണ്ടാകാൻ പറയും. ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം? ആഘോഷങ്ങൾക്കൊരു പിറ്റേന്ന് തന്നെയാണ് അന്ന് ആഘോഷം ഉണ്ടാവില്ല. കല്യാണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കല്യാണത്തിന് ഒരു പിറ്റേന്ന് തന്നെയാണ് അന്ന് വിരേണ്ടത്. അന്ന് ആ ചെമ്പൊക്കെ എടുത്തോണ്ട് വന്നത്, അപ്പൊ അന്നലെ കഴിച്ചോണ്ട് വന്നിട്ടില്ല. ഉത്സവങ്ങൾക്കൊക്കെ ഒരു ഉത്സവം പിറ്റേന്ന്, ആഘോഷങ്ങൾക്കൊക്കെ ഒരു ആഘോഷം പിറ്റേന്ന്. ഈ ആഘോഷങ്ങളൊക്കെ തീരുന്നു നമ്മൾ ഒറ്റക്കാവും. അന്ന് നമുക്ക് നിരാശ ഉണ്ടാകും. അവരുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ അംശങ്ങളിലും നമ്മൾ ആഘോഷിക്കണം. അപ്പോഴൊക്കെയും നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. അല്ലെങ്കിൽ നമ്മൾ സങ്കടം. 1951-ലും 1952-ലും എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി കയറിപ്പോയാണ്. നമ്മുടെ പട്ടാമ്പിയിലുള്ളവരാണ് എവറസ്റ്റ് കീഴടക്കുന്നത്. അബ്ദുൽ നാസർ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് അവിടെ മൃതദേഹങ്ങൾ കിടക്കുന്ന കാണാം. മുമ്പ് കയറിപ്പോയ ആളുകൾ മരിച്ചുപോയി. ആ മരിച്ചുപോയ ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴവിടെ ഉണ്ട്, കാരണം ഐസിലാണ് കിടക്കുന്നത്. അത്രയും വലിയ ധീരന്മാരാണ് പിന്നെയും പിന്നെയും പോകുന്നത്. ചിലപ്പോ മരിക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. അത്രയും കൊടിയ ഉയരവും തണുപ്പൊക്കെ ഉള്ള എന്തെങ്കിലും കയറി പോകുന്ന മനുഷ്യന്മാരെ കുറിച്ച് ആലോചിക്കണം.
ചെയ്യാൻ വഴി അവരാണ് ചരിത്രം. അങ്ങനെ 51-ലോ 52-ലോ ഒരാൾ കയറി പോയി, ശ്വാസം മുട്ടിയിട്ട് തിരിച്ചു വന്നു. അതിന്റെ മുമ്പ് ആരും തിരിച്ചു വന്നില്ല, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് തിരിച്ചു വന്നത്. അപ്പൊ തിരിച്ചു വന്നല്ലോ എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു അദ്ദേഹത്തെ ചങ്ങാതിമാരെ. അങ്ങനെ ആ സ്വീകരണത്തിൽ ചങ്ങാതിമാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം നന്ദി പറയാൻ വേണ്ടിയിട്ട് കയ്യിൽ മൈക്കെടുത്തു. അദ്ദേഹം നന്ദി എന്ന് പറഞ്ഞില്ല, അദ്ദേഹം ഒരൊറ്റ വാക്കം കൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ചു. ആ സ്റ്റേജിൽ എവറസ്റ്റിന്റെ വലിയൊരു ചിത്രങ്ങൾ നോക്കിയിട്ടുണ്ട്. ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത്, എവറസ്റ്റേ നിന്റെ വളർച്ച അവസാനിച്ചു, പക്ഷെ എന്റെ വളർച്ച അവസാനിച്ചു. എന്റെ നിലയിൽ ഞാൻ എത്തുന്ന ദിവസമുണ്ട്, നീ അതിനു വേണ്ടി കാത്തിരുന്നു. ആ വാക്കത്തെ പാലിച്ചു. 1953 May 29 രാവിലെ 11:29 എവറസ്റ്റിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ട് 3 കൊടികൾ കുത്തിയിട്ട് ആ മനുഷ്യൻ നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ എത്ര പ്രാവശ്യം തോൽക്കുന്നുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ തോറ്റെടുത്ത് നിന്ന് എത്ര പ്രാവശ്യം എഴുന്നേറ്റ് പിന്നെയും ഉയരങ്ങൾ കീഴടക്കാൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ വരാനിരിക്കുന്ന ചോദ്യം. നമ്മൾ എത്ര പ്രാവശ്യം വീഴുന്നുണ്ട് എന്നുള്ളതല്ല, വീണ്ടെടുത്ത് നിന്ന് നമ്മൾ എഴുന്നേറ്റിട്ടുള്ള അനിയടുത്ത പുസ്തകം വായിച്ചിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് തന്നെ പിരിയൻ ഗോവണി എന്ന് പറയുന്നു. ഗോവണി ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയാണ്. സന്യാസി മഠത്തിലായിരുന്നു ദുഷ്കരം, പിന്നീട് അത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ജീവിച്ച സന്യാസി മഠങ്ങളെ കുറിച്ചൊക്കെ വളരെ മികച്ച ഒരു രചനയാണ്, പോസിറ്റീവായിട്ട് അതിനെ കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരാളാണ്. അവർ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജീവിതം ഒരു പിരിയൻ ഗോവണി കണക്കാണ്, അടുത്ത വളവിൽ എന്താ നടക്കുന്നതെന്നറിയില്ല. അതാണല്ലോ പിരിയൻ ഗോവണി. പിരിയൻ ഗോവണിയുടെ അടുത്ത വളവിൽ എന്താ നടക്കുന്നതെന്നറിയില്ല, അത്രയും അനിശ്ചിതത്വം നിറഞ്ഞ ഒന്നാണ് ജീവിതം. അപ്പൊ രണ്ട് കാര്യങ്ങളുള്ളൂ, ഒന്ന് നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെങ്ങനെയാണോ അങ്ങനെ, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട്, നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച്, നമ്മുടെ കൂടെ ആരാണോ ഉള്ളത് അവരോടൊപ്പം, ജീവിതത്തെ ഒരു ആഘോഷമാക്കി ഹാപ്പിനെസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് അന്വേഷിക്കേണ്ട ഒന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തേണ്ട ഒന്നല്ല. അപ്പൊ നമ്മൾ ഹാപ്പി ആവുന്നില്ല. രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ മറ്റുള്ള മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യണം. നമ്മളായിട്ട് പരിചയപ്പെടുന്ന കുറേ മനുഷ്യരുണ്ടല്ലോ, നമ്മൾ കാണുന്ന, നമ്മുടെ അടുത്തിരിക്കുന്ന, നമ്മുടെ സൗഹൃദത്തിൽ പെടുന്ന, സൗഹൃദത്തിൽ പെടാത്തൊക്കെയുള്ള നമ്മൾ പരിചയപ്പെടുന്ന ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ നഷ്ടപ്പെട്ടതിനെ അവരന്വേഷിക്കുന്നത് നമ്മളെ. അതായത് മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ നിങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഏറ്റവും വലിയ വലിയ മനുഷ്യരൊക്കെ പരിശോധിച്ചു പോകും, അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ ഉറ്റവരായി ചിലർ നഷ്ടപ്പെട്ടു പോയിട്ടു. ആ ഉറ്റവരെ അവർ അന്വേഷിച്ചത് എവിടെയാണെന്നറിയോ, ഈ പ്രപഞ്ചം മുഴുവൻ. നമ്മുടെ നാട്ടിൽ ഏറ്റവും പുരാതനമായ ഒരു ഫിലോസഫിക്കൽ വർക്കാണ് ഭഗവത്ഗീത. തകർന്നു പോയ മനുഷ്യനെ ഉന്മേഷത്തിലേക്കും കർമ്മങ്ങളിലേക്കും തിരിച്ചു വിളിക്കുന്ന വാക്കുകളാണ് ഗീതയിലുള്ളത്. അതിൽ കൃഷ്ണയുടെ കഥ പറയുന്നു, ലോർഡ് കൃഷ്ണ എന്ന് അദ്ദേഹത്തെ അത്രയേറെ ആരാധനയോടെയും സ്നേഹത്തോടെയും വിളിക്കുന്ന ആളുകൾ ആരാധനാപൂർവ്വം വിളിക്കുന്ന ലോർഡ് കൃഷ്ണ. കൃഷ്ണയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാളുകൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരുന്നു, അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷെ തടവിലാണ്. പിന്നെ വളർത്തിയതാരാണ്, വളർത്തച്ഛനും വളർത്തമ്മയുമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ കിട്ടിയിട്ടില്ല സ്നേഹം. പിന്നെ നിങ്ങൾ ശ്രീ ബുദ്ധയെ കുറിച്ച് ആലോചിച്ചു, ശ്രീ ബുദ്ധൻ അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു, അമ്മയുടെ പേര് മായാദേവി എന്ന്. മായ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്യൂഷനാണ്. ഇല്യൂഷൻ ഇല്ലാതായാൽ ബോധോദയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബുദ്ധൻ ജനിച്ചപ്പോൾ ഇല്യൂഷൻ ഇല്ലാതെ മായ മരിച്ചു. ആ നിലക്കതിനെ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്,
അമ്മയില്ലാതെയാണ് ആ കുഞ്ഞ് വളരുന്നത്. പിന്നെ നിങ്ങള് ഹബീബായ നബിയെ കുറിച്ച് ആലോചിച്ചു, നബി വാപ്പയെ കണ്ടിട്ടില്ല, എത്തിയമായിരുന്നു, വാപ്പയെ കണ്ടിട്ടില്ല, ജനിക്കുന്നതിനൊക്കെ വാപ്പ മരിച്ചുപോയി. പിന്നെ ആകെ ഉമ്മയാണ് ഉള്ളത്. വാപ്പയുടെ കവറ് കാണാൻ വേണ്ടിയിട്ട് ഉമ്മയും കുട്ടിയെയും കൊണ്ട് മദീനയിലേക്ക് പോയത്. അങ്ങനെ മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് മരുഭൂമിയിൽ വെച്ച് 22 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഉമ്മ മരിച്ചുപോയത്. വാപ്പയെ കണ്ടിട്ടില്ലാത്തൊരു കൺമുന്നിൽ വെച്ച് ഉമ്മ ഇങ്ങനെ പെടഞ്ഞു വീഴുന്നത് കണ്ട് കരയേണ്ടി വന്ന ഒരു കുട്ടി. മരുഭൂമിയിലെ മണലും വടക്കൻ കാറ്റും മാത്രമേ അവന്റെ കരച്ചിൽ കേൾക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഒരു എഴുത്തുകാരൻ ആ നിമിഷത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ഒറ്റപ്പെട്ടു പോയിട്ടാണ് ജീവിതത്തിൽ സമ്പൂർണമായി അനാഥത ശ്രമിച്ചില്ല. ഇവര് ഈ നഷ്ടപ്പെട്ടവരെയൊക്കെ അന്വേഷിച്ചു നിൽക്കുകയാണെന്നറിയുന്നു. നമ്മളില്ല